നമസ്കാരം. ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറുമ്പോൾ അതിന്റെ പ്രതീക ചിഹ്നം എന്താകണമെന്ന് മൗണ്ട് ബാറ്റൺ പ്രഭു ജവഹർലാൽ നെഹ്റുവിനോട് ആരായുകയുണ്ടായി. നെഹ്റു ഇക്കാര്യം തന്റെ സഹപ്രവർത്തകരും പണ്ഡിതനുമായിരുന്ന സി രാജഗോപാലാചാര്യയുമായി വിശദമായി ചർച്ച ചെയ്തു. പല ആലോചനകളും പഠനങ്ങളും രാജാജി നടത്തിയതിനൊടുവിൽ തമിഴ് പാരമ്പര്യമനുസരിച്ച് രാജഭരണം കൈമാറുന്ന അടയാളമായ ചെങ്കോൽ രാജഗുരു പുതിയ രാജാവിന് സമർപ്പിക്കുന്ന ചടങ്ങ് ചോള സാമ്രാജ്യം മുതൽ, അതായത് 8-ാം നൂറ്റാണ്ട് മുതൽ നടന്നു വരുന്നതാണ്. ഇന്ത്യയുടെ രാജഭരണം കൈമാറുന്ന അടയാളമായി ചെങ്കോൽ മൗണ്ട് ബാറ്റണിൽ നിന്നും സ്വീകരിക്കാവുന്നതാണെന്ന് രാജാജി നിർദ്ദേശിക്കുകയും നെഹ്റു അത് അംഗീകരിക്കുകയുമായിരുന്നു. ചെങ്കോൽ നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വവും നെഹ്റു ശ്രീമാൻ രാജഗോപാലാചാര്യയെ ഏൽപ്പിച്ചു. അങ്ങനെ അക്കാലത്തെ തമിഴ്നാട് തുറവാടുതുറൈ മഠത്തിലെ രാജഗുരുവിന്റെ വംശ പരമ്പരയിലുള്ള 20-ാമത്തെ രാജഗുരു ശ്രീ അമ്പലവാൻ ദേശിക സ്വാമികൾ ചെങ്കോൽ നിർമ്മിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെന്നൈയിലുള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പ് സ്വർണത്തിലുള്ള ചെങ്കോൽ തയ്യാറാക്കുകയും ചെയ്തു. മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കിയ ചെങ്കോൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 11:45 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് രാജഗുരു ഗംഗാജലം തളിച്ച് ശുദ്ധമാക്കി മൗണ്ട് ബാറ്റണ് കൈമാറുകയും കൃത്യം 12 മണിക്ക് മൗണ്ട് ബാറ്റൺ അധികാര കൈമാറ്റം ചിഹ്നമായി അത് ജവഹർലാൽ നെഹ്റുവിന് നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ചെങ്കോലിന് എന്ത് സംഭവിച്ചു എന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു. ഈ ചെങ്കോൽ പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് മറയപ്പെട്ടു. ഇതെവിടെയാണെന്ന് പോലും ആരും അറിഞ്ഞില്ല. എല്ലാവരും അത് മറന്നു. സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി മാറപ്പെട്ട ഈ രാജദണ്ഡ് അഥവാ ചെങ്കോൽ ചരിത്ര രേഖകളിലോ പാഠപുസ്തകങ്ങളിലോ പോലും ഇടം നേടിയതുമില്ല. 1978 ഈ ഒരു സംഭവം കാഞ്ചിമഠത്തിലെ മഹാഗുരു തന്റെ ശിഷ്യനോട് വിവരിച്ചു നൽകിയിരുന്നു. ശിഷ്യൻ ഇത് പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകുകയും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. തമിഴ് മീഡിയ പിന്നീട് മുതൽ അത് സജീവമായി നിലനിർത്തിപ്പോരുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു ചെങ്കോൽ അലഹബാദ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ അവിടെ നിന്നും ഒരിക്കൽ കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരികയാണ്. 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടും. തമിഴ് വംശ രാജഗുരുക്കളുടെ കൈകളിൽ നിന്നും ഗംഗാജലം തളിച്ച് ശുദ്ധമാക്കിയ ആ ചെങ്കോൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങി പുതിയ പാർലമെന്റിലെ സ്പീക്കറുടെ പീഠത്തിന് തൊട്ടടുത്തായി സ്ഥാപിക്കപ്പെടുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിന്റെ പ്രതീകമായ ചെങ്കോൽ എന്നേക്കുമായി സ്ഥാപിക്കപ്പെടാൻ തീർത്തും ഉപയുക്തമായ ഇടം തന്നെയാണ് നമ്മുടെ പാർലമെന്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.